ിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ആ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയോ? അല്ലോ, അതോ പുരോഗമിക്കുന്നു? ഇന്നലത്തെ ദിവസത്തെ പ്രത്യേകത എന്തായിരുന്നു? ഓഗസ്റ്റ് 15 അല്ലേ. നിങ്ങളെല്ലാവരും ഇന്നലെ ഫ്രീ അല്ലായിരുന്നോ? സ്വാതന്ത്ര്യദിനമായിരുന്നു. ഇന്നലെ ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. എങ്കിൽ ഇപ്പോൾ നമുക്ക് മിടുക്കരായി സന്തോഷത്തോടെ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലായിരിക്കണം. കേട്ടല്ലോ, റെഡി അല്ലേ നിങ്ങൾ? ആ എങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഏത് പ്രമാണമാണ് പഠിച്ചത് മക്കള്? 4-ാം പ്രമാണോ? ഓ മിടുക്കർ, ഏത് പ്രമാണമായിരുന്നു? മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പോൾ സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും മാതാപിതാക്കളോട് കാണിച്ച എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. ആ ഒന്ന് കൈപൊക്കിക്കേ. എത്ര പേരാ? മിടുക്കരാ കേട്ടോ, സന്തോഷം. എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. റെഡി അല്ലേ? എങ്കിൽ നമുക്കളൊന്ന് കൈകൂപ്പി കണ്ണടച്ച് നമ്മുടെ വിചാരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി കൈകൂപ്പി നിൽക്കുക കേട്ടോ. ഓക്കെ. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത ഞങ്ങളുടെ നല്ല ഈശോയെ, ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ ഒന്നു ചേർന്നിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ദാനമാണെന്നും ശരീരം അങ്ങയുടെ ആത്മാവിൻ്റെ വാസസ്ഥലമാണെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഇന്നത്തെ ഈ ക്ലാസ് കൂടുതൽ ഉപയോഗപ്രദമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന ഈ മക്കൾ അങ്ങയുടെ സ്വരം കേൾക്കുവാനും എന്നെ കാണുന്നവർ അങ്ങയുടെ മുഖം ദർശിക്കുവാനും ഇടവരുത്തട്ടെ. ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഓക്കെ, നമുക്കിന്ന് ഒരു കഥ കൊണ്ട് തുടങ്ങിയാലോ. മക്കൾക്ക് സന്തോഷമല്ലേ കഥ കേൾക്കാൻ? ആ നമ്മുടെ കുഞ്ഞുമേരി മണ്ണിലിരുന്ന് പണിയുകയാണ്. അവള് ഒരു പൂച്ചക്കുട്ടിയെ രൂപപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ആ പൂച്ചക്കുട്ടിയെ ഇങ്ങനെ കളിമണ്ണ് കുഴച്ച് ഇങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുമേരി ഒരു കാര്യം ഓർത്തു. എന്തായിരിക്കും അത് ഓർത്തത്? എന്തായിരിക്കും ഓർത്തത്? ആ വല്യമ്മച്ചി പറഞ്ഞ കാര്യം, അതെ, ദൈവം തൻ്റെ മനുഷ്യനെ കളിമണ്ണ് കുഴച്ച് അതിൻ്റെ രൂപപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ നാസാരന്ധ്രങ്ങളിൽ ഊതിയപ്പോൾ എന്ത് വച്ചു? ജീവൻ വച്ചു അല്ലേ. അതുപോലെ എൻ്റെ പൂച്ചക്കുട്ടിക്കും എന്ത് വേണം? ജീവൻ വേണം. അവൾ തീരുമാനിച്ചുറച്ചു, ഞാനും എൻ്റെ പൂച്ചക്കുട്ടിക്ക് ജീവൻ വെപ്പിക്കും എന്ന്. നമ്മുടെ കുഞ്ഞുമേരി എന്ത് ചെയ്തെന്നറിയാവോ? ആ കുഞ്ഞുമേരി പൂച്ചക്കുട്ടിയുടെ മൂക്കിലൂടെ ഒന്നും പറഞ്ഞ് ഊതാൻ തുടങ്ങി. ഊതി 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 അവൾ അങ്ങ് മടുത്തു. അവസാനം നമ്മുടെ കുഞ്ഞുമേരി എന്ത് ചെയ്ത്? കരയാൻ തുടങ്ങി. കരയുമായിരുന്നു, കരഞ്ഞ് കരഞ്ഞ് അവസാനം നമ്മുടെ കുഞ്ഞുമേരി ഓടി വല്യമ്മച്ചിൻ്റെ അടുത്തെത്തി. വല്യമ്മച്ചിക്ക് അവളുടെ ആ വിങ്ങിപ്പൊട്ടുന്ന കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. എന്താ കുഞ്ഞുമേരി, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞുമേരി പറയുക, ഒരു മറു ചോദ്യമാണ് ചോദിച്ചത്. എന്താ ചോദ്യം എന്നറിയാമോ? അതെ, എൻ്റെ പൂച്ചക്കുട്ടിക്കും എന്താ ജീവൻ വെക്കാത്തെ? അത് പറ്റില്ല, എൻ്റെ പൂച്ചക്കുട്ടിക്കും ജീവൻ വേണം. കുഞ്ഞുമേരിയെ എന്ത് ചെയ്ത്? വല്യമ്മച്ചി ചേർത്ത് നിർത്തി പറഞ്ഞു, ആ ജീവൻ്റെ കഥ ഏതാണ്? ആ കഥ ജീവൻ്റെ കഥ ഏതായിരിക്കും? ആ കഥ മക്കളൊന്ന് പറഞ്ഞേ, ഏതാ കഥ? സൃഷ്ടിയുടെ കഥ. ആ സൃഷ്ടിയുടെ കഥ ഓർക്കുന്നുണ്ട്? ഏതാ ഈ സൃഷ്ടിയുടെ കഥ? നമ്മളെ ആരുടെ രൂപത്തിലാണ് സൃഷ്ടിച്ചേ? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ് ജീവൻ്റെ മഹത്വത്തിൻ്റെ നിദാനം.
അതുകൊണ്ട് മക്കളെ മക്കൾ മനസ്സിലാക്കണം, ജീവൻ എന്ന് പറയുന്നത് ആര് തന്നതാ നമുക്ക്? ആർക്ക് പറയാം? ഒന്ന് കൈമൊക്കിക്ക്, ആർക്ക് പറയാം? ആ മിടുക്കൻ അലൻ പറഞ്ഞല്ലോ, മിടുക്കനാ കേട്ടോ. എന്താ പറഞ്ഞത്? എന്താ നമുക്ക് ജീവൻ ആര് തന്നതാ? ദൈവം അല്ലേ? ജീവൻ തന്നത് ദൈവം. അപ്പോൾ ജീവന്റെ ജീവൻ എന്ന് പറയുന്നത് ദൈവ ദാനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജീവൻ ആരെങ്കിലും എടുത്താൽ, അതാരെങ്കിലും അത് നശിപ്പിച്ചാൽ, അതിന് നമ്മൾ എന്ത് പേരാ പറയുന്നേ? മിടുക്കരുതേ, ചാടി പറഞ്ഞല്ലോ കൊല്ലരുതെന്ന്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രമാണം, അഞ്ചാം പ്രമാണം ഏതാ? ഏതാ? ആദ്യം മക്കൾ പറഞ്ഞല്ലോ, നിങ്ങൾക്കിതൊന്നും പരിചയമില്ലെങ്കിലും അറിയാം അല്ലേ, പ്രമാണങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ മക്കള്? പഠിച്ച് ഏത് പ്രമാണമാ? അഞ്ചാം പ്രമാണം ഏതാണ്? കൊല്ലരുത്. ഏത് പ്രമാണമാണ്? കൊല്ലരുത്. അപ്പോൾ നമുക്ക് ഈ കൊല്ലരുത് എന്ന പ്രമാണത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ മക്കൾ റെഡിയാണോ? റെഡിയാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിലും നമുക്കിതിനെക്കുറിച്ച് ആധികാരികപൂർവമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, മനുഷ്യജീവനെതിരായ തിന്മകൾ ഏതെല്ലാമാ? ആർക്ക് പറയാം? പറഞ്ഞേ നോക്കട്ടെ, ആർക്കൊക്കെ അറിയാമെന്ന് നോക്കട്ടെ. അതെ, ഏഞ്ചൽ പറയുന്നുണ്ടല്ലോ. ഒന്ന്, മനുഷ്യജീവനെതിരായ തിന്മ ഏതാണ് പറഞ്ഞു? ശരിയാ, കറക്റ്റാ പറഞ്ഞു, കൊലപാതകം. അപ്പോൾ കൊലപാതകം ഒന്നാമത്തെ തെറ്റ് അല്ലേ? കൊലപാതകം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കൊലപാതകം. അങ്ങനെയാണെങ്കിൽ വേറൊരെണ്ണം, വേറെന്തെങ്കിലും? സോന പറഞ്ഞല്ലോ, ഏതാണ്? ആത്മഹത്യ. ഏതാണ്? ആത്മഹത്യ. പിന്നെ പിന്നെയുണ്ടല്ലോ, സ്ത്രീധന പീഡനം അല്ലേ? ഒക്കെ ഉണ്ട്. ഓക്കെ, എങ്കിൽ നമുക്കൊരു കാര്യം കൂടി നോക്കാം. ഏതാണ്? ആത്മഹത്യ. പിന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്തതൊക്കെ ഒത്തിരി ഉണ്ട് അല്ലെ, നിങ്ങൾ പത്രങ്ങളിലൊക്കെ കാണുന്നിരിക്കുന്നത് ഈ കൊലപാതകവും ആത്മഹത്യയും ഒക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പ്രായമുള്ളവരെയൊക്കെ കൊല്ലുന്നത്? കേട്ടിട്ടുണ്ടോ? അതിന് പറയുന്ന പേരെന്താണ്? ദയാവധം. കേട്ടിട്ടുണ്ടോ? മക്കളത് കേട്ടിട്ടില്ലെങ്കിലും ഞാൻ അതെന്താണെന്ന് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ദയാവധം. പിന്നെ കുഞ്ഞുമക്കളെയൊക്കെ കൊല്ലുന്നത്, അതെ അവള് ചാടി പറയുന്നുണ്ട്, മിടുക്കരാ കേട്ടോ അതെ. ഏതാണ്? പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, പടം കണ്ടിട്ടുണ്ടല്ലേ മോള്. ഏതാണ്? ഭ്രൂണഹത്യ. ഇത്രയൊക്കെ ഉള്ളോ? ഇനി വലിയ യുദ്ധമൊക്കെ കണ്ടിട്ടില്ലേ? പറ ശരിയാ, ശരിയാ മോള് പറഞ്ഞ ശരിയാ, പറഞ്ഞോ കറക്റ്റാ. ഏതാണ്? ഭീകര പ്രവർത്തനങ്ങൾ. നമുക്കപ്പോൾ ഭീകര പ്രവർത്തനങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് കണ്ടും ടി വിയിലും പത്രത്തിലും ഒക്കെ കണ്ട് പരിചയമുണ്ട് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യം അറിയാം പറയാനായിട്ട്. പിന്നെ ഒരാളിരുന്ന് പറയുന്ന കണ്ടില്ലേ, ഏതാ മോളെ ഒന്നുകൂടെ പറഞ്ഞേ? ലഹരി വസ്തുക്കളുടെ ഉപയോഗം അല്ലേ, കഞ്ചാവ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്ന് എടുത്തങ്ങ് പഠിച്ചാലോ? ഓരോന്ന് എടുത്ത് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? അറിയാം അല്ലേ, റെഡിയാ അല്ലേ. അപ്പൊ സിസ്റ്റർ ഇതിനെ കുറിച്ച് ഓരോന്നും ആധികാരികപൂർവമായിട്ട് പറഞ്ഞു തരാം. നമുക്കപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗവും എടുത്ത് പഠിച്ചാലോ? മക്കൾ റെഡിയല്ലേ കേൾക്കാൻ? ഓക്കെ. എങ്കിൽ സിസ്റ്റർ കാര്യം ചോദിക്കട്ടെ, ഈ ദിവസങ്ങളിലൊക്കെ എന്തുമാത്രം കൊലപാതകമൊക്കെയാണ് കേൾക്കേണ്ട വന്നത് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഈ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്തയൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ എത്ര കൊലപാതകങ്ങളാണ്? ഓരോ ദിവസവും പത്രങ്ങൾ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കൊലപാതകങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് പരിചയം അധികം ഇല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ടി വിയിലൊക്കെ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ്, മൂർഖനെ കൊണ്ട് കൊല്ലിക്കുന്നു അല്ലേ, സ്വത്ത് തർക്കം, അയൽവാസിയുടെ അടിയേറ്റ് യുവാവ് മരിക്കുന്നു, പിന്നെ വണ്ടി കയറ്റി മരിക്കുന്നു, വെറും ജോയി എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചു തോർക്കുന്നുണ്ടോ? വായിച്ചു തോർക്കുന്നുണ്ടോ? എന്തുമാത്രം കൊലപാതകങ്ങളാണ്, സൈനേഡ് കൊടുത്ത് കൊല്ലിക്കുന്നു. ഈ കേസുകളെല്ലാം
ഈ കെട്ടുകഥകളൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ച് മനസ്സിൽ കയറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. മക്കളെ മനസ്സിലാക്കണം, കൊലപാതകം എന്ന് പറയുന്നത് വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം ഇവയുടെ പ്രേരിതരായി മനുഷ്യ ജീവനെ നശിപ്പിക്കുന്നതാണ് കൊലപാതകം. എന്താണ്, ഏതൊക്കെ കാര്യത്തിലാണ്? വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം ഇവയാൽ പ്രേരിതരായി മനുഷ്യ ജീവനെ നശിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? കൊലപാതകം. അപ്പൊ സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ലോകത്ത് ആദ്യം നടന്ന കൊലപാതകം ഏതാ? ഏ പറഞ്ഞേ. ആ അതെ, ആദ്യ മാതാപിതാക്കളല്ല ഏതാ? ആ കറക്റ്റ് പറഞ്ഞല്ലോ, കായനും ആബേലും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ എത്രാം ക്ലാസ്സിലത് പഠിച്ചത്? ആ മൂന്നാം ക്ലാസ്സിലല്ലേ. കായനും ആബേലും ആദ്യത്തെ കൊലപാതകം ആരുടെയാണ്? കായനും ആബേലും. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കൃത്യ സിസ്റ്റം നിങ്ങൾക്ക് അറിയാം, മൂന്നാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. കായനും ആബേലും. നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോയാലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോ സെഷനിലേക്ക്, അതിൻ്റെ കഥയിലേക്ക്, ബൈബിളിലേക്ക്. ഉൽപ്പത്തിയുടെ പുസ്തകം 4:8-12 വാക്കുകളിൽ ഈ കായലിൻ്റെയും ആബേലിൻ്റെയും കഥ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, മൂന്നാം ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? ഈ സിസ്റ്ററിനോടൊപ്പം നിങ്ങളും പറയണം കേട്ടോ. സിസ്റ്റർ അത് കേൾക്കാം, നിങ്ങൾ പറയുന്നത് കേട്ട് സിസ്റ്റർ അത് ഇവിടെ പടങ്ങളൊക്കെ ഒട്ടിച്ചു തരാം. കായൻ ആരായിരുന്നു? ആ പറഞ്ഞേ, ആരായിരുന്നു? കൃഷിക്കാരൻ അല്ലേ. കായൻ ഒരു കൃഷിക്കാരനായിരുന്നു. എൻ്റെ പടങ്ങൾ സിസ്റ്റർ ഒട്ടിക്കാവേ. അപ്പോൾ ആബേൽ ആരായിരുന്നു? ഏ ആബേൽ ആരായിരുന്നു പറഞ്ഞു, ശരിയാ, ആട്ടിടയൻ. രണ്ടുപേരും കൃഷി ചെയ്തു അല്ലേ, രണ്ടുപേരും ദൈവത്തിന് വിളവുകൾ സമർപ്പിക്കാനായിട്ട്, ബലിയർപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. കായൻ എന്ത് സമർപ്പിച്ചു കാണും? കായൻ തൻ്റെ വിളകളെടുത്ത് ദൈവത്തിന് സമർപ്പിച്ചു. ആബേൽ എന്തായിരിക്കും സമർപ്പിച്ചത്? എന്തായിരിക്കും പറഞ്ഞേ? ആ തൻ്റെ കടിഞ്ഞൂൽ ആടുകളുടെ ആ നല്ല കൊഴുപ്പൊക്കെ എടുത്ത് ദൈവത്തിന് സമർപ്പിച്ചു. നല്ല ഒരാടിനെ തന്നെയാണ് കൊടുത്തത്, തൻ്റെ നല്ല ഭാഗം എടുത്ത് ആബേല് സമർപ്പിച്ചു. ദൈവം രണ്ടുപേരുടെയും ബലിയിൽ സംപ്രീതനാകുമോ എന്ന് നോക്കി രണ്ടുപേരും കാത്തിരുന്നു. മക്കളതറി, നമ്മളെന്തെങ്കിലും കൊടുത്താൽ, ദൈവത്തിന് ബലിയർപ്പിച്ചാൽ നമ്മൾ നോക്കിയിരിക്കും അല്ലേ ദൈവത്തിന് ഇഷ്ടമായോ എന്ന്. അപ്പം ദൈവം രണ്ടുപേരുടെയും ബലിയിൽ സംപ്രീതനാകുമോ എന്ന് നോക്കി രണ്ടുപേരും നോക്കിയിരിക്കുകയാണ്. മക്കളെ, നമ്മുടെ കായേൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. പിന്നെ ആരുടെ ബലിയാണ് സ്വീകരിച്ചേ? ആബേൽ കൊടുത്ത ആബേലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായി അല്ലേ. ഈ സമയം നമ്മുടെ കായേൻ്റെ മുഖം ഇത്രയും ദേഷ്യം വന്ന് വീർത്ത് മനസ്സിൽ അസൂയ പൂണ്ട് ഇങ്ങനിരുന്നു. ഇത് മനസ്സിലാക്കി കായേൻ എന്ത് ചെയ്ത്? ആബേലിനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോയി, വയലിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്ത്? ആബേലിനെ വധിക്കാൻ ശ്രമിച്ചു അല്ലേ. ആബേലിനെ വധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ചിത്രം നമുക്ക് നോക്കാം. നോക്കിക്കേ, കായേൻ ആബേലെ കൊല്ലുകയും ചെയ്തു. നിങ്ങൾക്ക് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾ ഒന്നും കൂടെ ഓർമ്മയിലേക്ക് വന്നില്ലേ ഈ കഥ? ഇഷ്ടപ്പെട്ടോ? ഓർക്കുന്നുണ്ടോ? നോക്കിക്കേ, ഈ ലോകത്തെ ആദ്യത്തെ കൊലപാതകം ആരുടേതായിരുന്നു? കായേൻ്റെ അല്ലേ. അവിടെ ദൈവം കായേനോട് ചോദിക്കുന്നുണ്ട്, നീയും ഉചിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ദൈവം നിന്നിൽ സംപ്രീതനാകത്തില്ലായിരുന്നോ എന്ന്. ഇവിടെ എന്താണ്? നല്ലത് നോക്കി ആബേൽ സമർപ്പിച്ചു, കായേൻ തൻ്റെ
മോശമായതാണ് സമർപ്പിച്ചത്. അപ്പം ദൈവത്തിന് പൂർണ്ണമായും സ്വീകരിക്കാൻ സാധിച്ചില്ല. ഇനി നമുക്ക് ഈ കഥയിലൂടെ ഒന്ന് കടന്നു പോയാൽ മനസ്സിലാകുന്ന കാര്യം എന്താണ്? കായന്റെ മനസ്സിൽ ആബേലിനോട് എന്തുയർന്നു? അസൂയ ഉയർന്നു അല്ലേ? തിന്മയിലെ അസൂയ എന്ന തിന്മ എന്തിലേക്ക് നയിച്ചു? എന്തിലേക്ക് നയിച്ചു? കൊലപാതകത്തിലേക്ക് നയിച്ചു. കണ്ടോ, നോക്കിക്കേ, ഈ തിന്മയാണ് നമ്മളെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം തിന്മയിലേക്ക് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്? ഏതൊക്കെ കാര്യങ്ങളായിരിക്കാം? പറഞ്ഞേ, ഏതൊക്കെ കാര്യങ്ങളായിരിക്കാം? ആ മിടുക്കൻ. ഏതൊക്കെയാണ്? അസൂയ, പിന്നെ ആ പറഞ്ഞു, അസൂയ, ധനമോഹം, സ്വത്ത് തർക്കം, പിന്നെ പിന്നെ സിസ് നിങ്ങൾക്കറിയാവോ, അലസത. ഈ അലസത വന്നാൽ എന്തു പറ്റും? ഏ, മറ്റുള്ളവരുടെ പണം മോഷ്ടിച്ചെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും, പിന്നെ അവരെ അതിൻ്റെ പേരിൽ കൊല്ലേണ്ട വരും. വെറുപ്പ്, വൈരാഗ്യം, ഇതെല്ലാം നമ്മെ എന്തിലേക്കാണ് നയിക്കുന്നേ? എന്തിലേക്കാണ് നയിക്കുന്നേ? ആ കൊലപാതകത്തിലേക്കാണ് നയിക്കുന്നേ. അതുകൊണ്ടല്ലേ ഈ പത്രത്തിലെല്ലാം എന്തുമാത്രം കേസ് കെട്ടുകളാ ഉള്ളത്. നോക്കിക്കേ സിസ്റ്റർ, അതിൻ്റെ ഒരു ഈ ഇടയ്ക്ക് വന്ന ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം വന്ന കൊലപാതകങ്ങളുടെ ഒരു പത്രക്കുറിപ്പുകളെല്ലാം കൂടെ ചേർത്ത് സിസ്റ്റിനെ നിങ്ങളെ കാണിക്കാം, കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കേ, ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നടന്ന കൊലപാതകങ്ങളായി കാണിക്കുന്നത് മുഴുവനും എത്ര കേസ് കെട്ടുകളാണ് നോക്കിക്കേ. ഇത് മക്കളെ, ഓരോ കൊലപാതകയോടും ദൈവം പറയുന്നത് എന്താണെന്നറിയാവോ? ഏ, നിന്റെ സഹോദരന്റെ രക്തം ഈ മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നമ്മള് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ മാത്രമല്ല എന്ത് ചെയ്യുന്നത്? കൊലപാതകം ചെയ്യുന്നത്. മക്കളത് മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോഴും മറ്റുള്ളവരെ കളിയാക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏത് തിന്മയ്ക്കെതിരാണ് നമ്മൾ ചെയ്യുന്നത്? അഞ്ചാം പ്രമാണത്തിനെതിരാണ്, ഈ കൊലപാതകത്തിനെതിരാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ, നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികളെ കളിയാക്കാറില്ലേ? ഏ, ആരെങ്കിലും ഒരാൾ ഒന്ന് ചവിട്ടിയാൽ ഉടനെ അടുത്ത ആളെയും ചവിട്ടത്തില്ലേ? എനിക്ക് ഇരട്ടപ്പേര് വിളിക്കത്തില്ലേ? ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? കൊലപാതകത്തിൻ്റെ ഭാഗമാണ്. മക്കളത് തിരിച്ചറിയണം, മനസ്സിലാക്കണം. വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോഴും നമ്മൾ ചിന്ത കൊണ്ട്, വിചാരം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:21 വാക്കിൽ ഈശോ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 5:21 പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായാസനത്തിങ്കിൽ നിൽക്കേണ്ടി വരും, സഹോദരനെ ഫോഷ എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് ഇരയാകേണ്ട വരും, സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് അർഹനാകും. മക്കളത് മനസ്സിലാക്കി തിരിച്ചറിയണം. എന്ത്? ഞാൻ എൻ്റെ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ അധ്യാപകരെ വേദനിപ്പിക്കുന്നുണ്ടോ? കൂട്ടുകാരെ വിഷമിപ്പിക്കുന്നുണ്ടോ? ഇതെല്ലാം ഏത് പാപത്തിന് തുല്യവാ? കൊലപാതകത്തിന് തുല്യവാ. നമ്മൾ, നിങ്ങളും കൊലപാതകം ചെയ്തിട്ടില്ല, സിസ്റ്ററും കൊലപാതകം ചെയ്തിട്ടില്ല അല്ലേ? ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് എനിക്ക് നല്ലപോലെ ഉറപ്പുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ വാക്കുകൾ ഒക്കെ ഉപയോഗിക്കുമ്പോഴും മറ്റുള്ളവരെ അസൂയ കൊണ്ട് നമ്മൾ അവരെ വിധിക്കുമ്പോഴും ഒക്കെ ഓർക്കുക, ഈ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ്. അത് മനസ്സിലാക്കി നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കിക്കേ. നിങ്ങളൊന്ന് ഈ സമയം തന്നെ ഒരു സെക്കൻഡ് സമയം എടുത്താൽ മതി, ഒന്ന് ആത്മശോധന ചെയ്തേ. മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ടോ? ഇപ്പോൾ കൂട്ടുകാരെ ഒന്നും നിങ്ങൾ കാണുന്നില്ലെങ്കിലും വീടുകളിൽ ഇരിക്കുമ്പോൾ മാതാപിതാക്കളെ ഉപദ്രവിക്കാറുണ്ടോ? അവർ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നുണ്ടോ? ഈ സമയത്തൊക്കെ നമ്മൾ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ 5:21 മക്കളതൊന്ന് വായിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത പാപം ഏതാ? അടുത്ത തിന്മ ഏതാണ്? ആ പറഞ്ഞു, ആത്മഹത്യ അല്ലേ? ഏതാണ് ആത്മഹത്യ? ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് സ്വയം ജീവൻ നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ആത്മഹത്യ. മരണം പാപമാണോ? ആണോ? അല്ല.
നമ്മൾ ജനിച്ചാൽ മരിക്കും. ഒരു സൃഷ്ടിയുടെ രണ്ട് വശങ്ങളാണ് എന്ത്? ജീവനും മരണവും. പക്ഷേ മരണം ദൈവനിശ്ചയമാണ്. അത് ദൈവം നിശ്ചയിക്കുന്ന സമയത്തും വിധത്തിലും ആയിരിക്കണം. മക്കളത് മനസ്സിലാക്കണം. ആത്മഹത്യ അല്ലേ, നമ്മൾ ആരും അതിനകത്ത് പരിശ്രമിച്ചിട്ടില്ല. പക്ഷേ സിസ്റ്റർ ഈ ഇടയ്ക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം എത്രയോ കുഞ്ഞുങ്ങളാണ് ആത്മഹത്യയ്ക്ക് ഇരയായത്. ഓർക്കുന്നുണ്ടോ ഈ പൊലിഞ്ഞ കൗമാരം എന്ന് പറഞ്ഞ് 66 കുഞ്ഞുങ്ങളാണ് ഈ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ. അത് ഏതൊക്കെ രീതിയിലാണ്? ഓൺലൈൻ കളിച്ച് ഗെയിമിലൂടെയൊക്കെ ആത്മഹത്യയ്ക്ക് കാരണമാകേണ്ട വന്നു. ചില കുട്ടി ഓൺലൈൻ ക്ലാസ് കൂടാൻ തന്നെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ട വന്നു. പിന്നെ ഒരു ബോളിവുഡ് താരം സുശാന്തോ എന്ന് പറയുന്ന ആ പയ്യൻ മരിച്ചപ്പോൾ അതിൻ്റെ പുറകെ ആരാധകരായ 3 കുഞ്ഞുങ്ങൾ മരിക്കേണ്ട വന്നു. അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങളാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ പാപമാണ് മക്കളെ, മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നതെന്തും ജീവൻ എടുക്കുവാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ആത്മാവിനെ നശിപ്പിക്കുന്നതും ശരീരത്തെ നശിപ്പിക്കുന്നതും പാപമാണ്. ഓരോ നിമിഷവും നമ്മൾ ഈ ജാഗ്രതയോടെ ഇരിക്കണം. ഈ പൈശാചിക തിന്മയിലേക്ക് പോകുവാനായിട്ട് മക്കൾക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തിരിച്ചറിയാം. ഈ അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? കുഞ്ഞിലെ തന്നെ ദൈവസ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. എന്തെല്ലാം വന്നാലും എനിക്ക് ദൈവമുണ്ട്, എനിക്ക് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ റെഡിയാകണം. മക്കളെ, സിസ്റ്റർ ഒരു സത്യം പറയാം, കാലം എല്ലാം വായിക്കും. കാലം എല്ലാം വായിക്കും. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ ക്ലേശങ്ങളെല്ലാം നിസ്സാരമാണ്. അതുകൊണ്ട് ഈ പൈശാചികതയിലേക്ക് പോകുന്ന യാതൊരു പ്രവൃത്തിയും മക്കൾ ചെയ്യുവാൻ ഇടവരരുത്. ആത്മഹത്യ അത് വലിയ പാപമാണ്, വലിയ പാപമാണ്, മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏത് പാപമാണെന്നാണ് പറഞ്ഞത്? ഏത് പാപമാണെന്നാണ് പറഞ്ഞത്? നിങ്ങൾക്ക് വലിയ പരിചയമില്ലാത്തത് ഏതാണ്? ഏതാണ്? കണ്ട് കേട്ടുമൊക്കെ പരിചയമുള്ളൂ. ഏതാണ്? ഭ്രൂണഹത്യ അല്ലേ. ഭ്രൂണഹത്യ അതെന്താണ്? ഭ്രൂണഹത്യ എന്താണെന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഭ്രൂണഹത്യ എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന ജീവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ട്, കാണാക്കന്മണി? ആ സിനിമ കണ്ടാൽ മാത്രം മതി, അതിനകത്ത് എല്ലാ കാര്യങ്ങളും. ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നത് വഴി നശിപ്പിച്ചതിൻ്റെ അനന്തര ഫലങ്ങൾ ആ ഭാര്യഭർത്താക്കന്മാർ അനുഭവിക്കുന്നത് അതിനകത്ത് ക്ലിയറായിട്ട് മനസ്സിലാകും. സിസ്റ്റർ എന്താ സിനിമ കാണാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കരുത്. അത് കണ്ടോ? അത് കാണണം. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണെന്ന്. മക്കളെ, നമ്മൾ നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതിന് തയ്യാറാകാൻ നിങ്ങളാരും ഇതിനകത്ത് ഇപ്പോൾ ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കും. മക്കളൊക്കെ വലുതായി വളർന്ന് വലുതായി വരുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നോക്കിക്കെ, സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ ഒരാൾ ഷൂട്ട് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ എന്നെ കത്തിയും കൊണ്ട് കുത്താൻ വരുന്നു, ഞാൻ ഓടത്തില്ലേ? ഓടും. ഞാൻ എങ്ങനെയെങ്കിലും അതിനെ പ്രതിരോധിച്ച് ഞാൻ ഓടും. പക്ഷേ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒരു കത്തി കൊണ്ടോ ചില മരുന്നുകൾ കൊണ്ടോ ഒക്കെ കൊല്ലാൻ ശ്രമിച്ചാൽ ആ കുഞ്ഞ് എങ്ങോട്ട് ഓടും? നോക്കിക്കേ, എങ്ങോട്ട് ഓടും മക്കളെ? അത് ആ നിഷ്കളങ്കമായ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നമുക്കാർക്കും അനുവാദമില്ല. സാധാരണ ഇങ്ങനെ മരിക്കുന്നത് എങ്ങനെയാണ്? സാമ്പത്തിക പരാധീനത, ദെൻ പെൺകുട്ടിയാണെന്നുള്ള ചിന്ത ഒക്കെ ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ വൈകല്യമുള്ള കുഞ്ഞാണെന്ന് തോന്നുമ്പോഴും ഒക്കെ നമ്മൾ ആ പോർഷൻ ചെയ്യാനായിട്ടൊക്കെ തോന്നും. അപ്പം ഈ ഭ്രൂണഹത്യ എന്ന് പറയുന്നത് മക്കൾ തിരിച്ചറിയണം. ഇത് കൊടും ക്രൂരമായ കൊലപാതകമാണ് അല്ലേ. പ്രതികരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപമാണ് എന്ത്? ഈ ഭ്രൂണഹത്യ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് ഏതാണ്? ദയാവധം. കേട്ടിട്ടുണ്ടോ എന്താ ദയാവധം എന്ന്? ഇല്ല, നിങ്ങൾക്ക് അധികം പരിചയമില്ല എന്ന് എനിക്ക് സിസ്റ്ററിനറിയാം. ദയാവധം എന്ന് പറയുന്നത് സമൂഹത്തിനോ തനിക്ക് തന്നെയോ ഉപകാരമില്ലെന്ന് തോന്നുമ്പം ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ജീവനെ നശിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആ രോഗിയുടെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കൊല്ലുന്നതിനെയാണ് ദയാവധം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രായമായവർ ചിലവർ രോഗം മൂലം ഒക്കെ വർഷങ്ങളിങ്ങനെ കിടക്കുകയാണ്. ഓ, ഈ മനുഷ്യൻ എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് കരുതി ചില മരുന്നുകൾ കൊടുത്ത്
ചില അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കാതെ വെന്റിലേറ്ററിൽ ഇടാതെ ഒക്കെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ദയാവധം. നിങ്ങൾക്ക് അതേ അത് പരിചയമില്ല മക്കളെ. ഈ ദയാവധവും ക്രൂരമായ കൊലപാതകമാണ്. ചിലപ്പോൾ അത് മനോരോഗിയായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും അസുഖം മാറാത്ത തീരാ രോഗിയായിരിക്കാം, എന്ന് ചിലപ്പോൾ പ്രായമായിരിക്കാം. അതിൻ്റെ പേരിൽ നമുക്ക് കൊല്ലാൻ അവകാശമില്ല. നിയമം ചില സ്ഥലങ്ങളിലൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് കൊല്ലാൻ അനുവാദമില്ല. രോഗി ചിലപ്പോൾ ആവശ്യപ്പെടും എന്നെ അങ്ങ് കൊന്നേക്കെന്ന്. അത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ല മക്കളെ. ഈ ദയാവധം നിങ്ങൾ അത് മനസ്സിലാക്കുക. മറ്റ് നമ്മുടെ കുട്ടികളായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വശമുണ്ട്. എന്താ? നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ അല്ലെങ്കിൽ വല്യമ്മ വല്യമ്മച്ച് വല്യപ്പച്ചനൊക്കെ നമ്മൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടോ? അവരെയൊക്കെ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് ശ്രമിക്കണം. അവരെ അവർ പറയുന്നത് അനുസരിക്കണം. അപ്പോൾ അവരെ നമ്മൾ ഈ ദയാവധം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ അവരെ അനുസരിക്കാതിരിക്കുമ്പോഴൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ആ കാര്യവും മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഏതാണ്? ഭീകര പ്രവർത്തനങ്ങൾ. ഏതാണ് ഭീകര പ്രവർത്തനങ്ങൾ? അത് ഏതെങ്കിലും സംഘടനയുടെയോ സ്ഥാപനത്തിൻ്റെയോ ഒക്കെ പേരിൽ മനുഷ്യജീവനെ നശിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭീകര പ്രവർത്തനങ്ങൾ. ഒത്തിരി ഭീകര പ്രവർത്തനം നമുക്കറിയാം. ഈ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യ ചൈന തർക്കം അല്ലേ? ഒത്തിരി ഭടന്മാരും ഒത്തിരി സൈന്യങ്ങളും ഒക്കെ രാജ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഒത്തിരി മക്കൾ ഇതിൻ്റെ പേരിൽ മരിക്കുന്നുണ്ട്. ഇതും കൊടും ക്രൂരമായ കൊലപാതകമാണ്. ഇതിൻ്റെ പേരിൽ, രാജ്യത്തിൻ്റെ പേരിൽ മരിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരെ അവരെയൊക്കെ നമ്മൾ മനസ്സിൽ ഓർക്കണം. ഈ ഭീകരപ്രവർത്തനങ്ങളിലൊക്കെ ചെന്ന് പെടുമ്പോൾ ഓർക്കുക, ചില ഗ്രൂപ്പുകളിൽ ചെന്ന് പെടാറുണ്ട് മക്കൾ. അതൊക്കെ ശ്രദ്ധിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. എൻ്റെ കൂട്ടുകാരൻ ഏതാണ്? എന്നെ നശിപ്പിക്കുന്ന കൂട്ടുകാരനാണോ എന്ന് ചിന്തിക്കണം. ഏത് ഗ്രൂപ്പിൽ പെട്ടവനാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. മക്കളത് തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജാഗ്രതയോടെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നും പെടാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ മനുഷ്യജീവനെതിരായ തിന്മയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത മനുഷ്യജീവനെതിരായ തിന്മ ഏതാണ്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അത് നിങ്ങൾക്ക് കുറച്ചൊക്കെ പരിചയം കാണും. കാരണം നമ്മുടെ വീടുകളിൽ ചിലരൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഏതൊക്കെയാ? മദ്യം, മയക്കുമരുന്ന്, പാൻപരാഗ് തുടങ്ങിയ സാധനങ്ങളാൽ മനുഷ്യജീവനെ നശിപ്പിക്കുന്നതിനെയാണ് ലഹരി വസ്തു എന്തെന്ന് പറയുന്നത്. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം നമ്മൾ കൊലപാതകം നടത്തുന്നത്. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പതുക്കെ പതുക്കെയുള്ള ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഒത്തിരി മക്കൾ ഈ ഗ്രൂപ്പുകളിൽ പെടുന്നുണ്ട്. എന്ത് കണ്ടിട്ടില്ലേ? നമ്മുടെ ചേട്ടന്മാരൊക്കെ ബൈക്ക് കയറി അങ്ങ് പോവുകയാണ്. എന്തിനാ? ഈ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ചെന്ന് പെട്ട് ഈ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന, എനിക്കറിയാം, സിസ്റ്ററിനറിയാം, സിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ തന്നെ ഒക്കെ ചില കുട്ടികൾ മുഴുവൻ നേരവും തലവേദനയാണെന്നും പറഞ്ഞ് കമന്ന് കിടക്കും. അവരെ രക്ഷിക്കാനൊന്നും സിസ്റ്ററിന് സാധിച്ചിട്ടില്ല. കാരണം ഇതിൽ നിന്ന് പെട്ടുപോയാൽ മക്കൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാണ്. അപ്പോൾ ഈ കുഞ്ഞുനാൾ മുതൽ തന്നെ തീരുമാനിക്കണം, ഈ മദ്യവും മയക്കുമരുന്നും പാൻപരാഗ് കഞ്ചാവ് ഇതിനൊന്നും മക്കൾ അടിമയാകത്തില്ല എന്ന് തീരുമാനമെടുക്കണം. എടുക്കുമോ? നിങ്ങൾ എടുക്കുമോ? ഓക്കെ, അങ്ങനെ എടുക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കിക്കെ. ആ, എല്ലാവരും കൈവക്കിയല്ലോ, വിടുക്കല കേട്ടോ. അങ്ങനെ ഇപ്പം തന്നെ ചിലരുണ്ട് ചിരിച്ചിരി മിഠായി, ചില മിഠായികളൊക്കെ ഉപയോഗിക്കുന്നത്. ഈ മിഠായിക്കകത്തൊക്കെ ചില കഞ്ചാവുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജാഗ്രതയോടെ വേണം, വിവേകത്തോടെ വേണം അതൊക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ഓർത്തു നോക്കിക്കേ. ഏതൊക്കെയാണ് പഠിച്ചത്? ആ പറഞ്ഞേ, ഏതൊക്കെയാണ് പഠിച്ചത്? കൊലപാതകം, ആത്മഹത്യ, ഭ്രൂണഹത്യ, ദയാവധം, ഭീകരപ്രവർത്തനങ്ങൾ, ലാസ്റ്റ് പഠിച്ചത് ഏതാണ്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഇതിൻ്റെയൊക്കെ ഭീകരത എന്തുമാത്രമാണെന്ന് മക്കൾക്ക് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഇതിനൊന്നും നിങ്ങൾ ഇപ്പോൾ അടിമപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ വളരും തോറും ഈ തിന്മയുടെ ലോകത്താണ് മക്കൾ താമസിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിവേകത്തോടെ ജാഗ്രതയോടെ മാറുവാൻ അടിയുറച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടാകണം. ഈ വിശ്വാസത്തിൽ കീഴ്പ്പെട്ട് മാതാപിതാക്കൾ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഈ തിന്മയൊന്നും നമുക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇനിയൊന്നും സംശയം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം മക്കൾ പറഞ്ഞതെല്ലാം ഇതിനെക്കുറിച്ചൊന്ന് ആത്മശോധന ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ വർക്ക് ബുക്കിൽ ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ തിന്മകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. മക്കൾ അത് എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കുമോ?
അത് നോട്ട് എഴുതി അയച്ചു കൊടുക്കണം. പിന്നെ സിസ്റ്റർ നേരത്തെ കാണിച്ചില്ല ഒരു കൊളാഷ രൂപത്തിൽ, അതുപോലെ ഈ തിന്മയെ കാണിക്കുന്ന അതിൻ്റെ ഭീകരത എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കി ഇതുപോലെ ഒരു ചാർട്ടിലൊക്കെ എഴുതി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് സ്കൂൾ തുറക്കുമ്പോൾ, സൺഡേ സ്കൂളിൽ വരുമ്പോൾ മക്കളത് ടീച്ചർമാർക്ക് അത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തീർക്കാം. സന്തോഷമായില്ലേ? എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ജാഗ്രതയോടെ ആയിരിക്കണം, പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങണം. റെഡിയല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൂപ്പി കണ്ണടച്ച് നിൽക്കുക. കർത്താവായ ദൈവമേ, മനുഷ്യജീവനെതിരായ തിന്മകൾ എന്തെല്ലാമാണെന്നും അതിൻ്റെ ഭീകരത എന്തുമാത്രമാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നല്ലോ. ഈശോയെ, മറ്റുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കുവാനുള്ള ചിന്തയോ ആഗ്രഹം പോലും അഞ്ചാം പ്രമാണത്തിനെതിരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കർത്താവേ, ഈ തിന്മകളൊന്നും ആവർത്തിക്കാതിരിക്കാനും മറ്റുള്ളവരുടെ ജീവനെ ആദരപൂർവം കാണുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങ് നൽകിയ എല്ലാ നന്മകളെയും ഓർത്തും ഈ സമയം അങ്ങയോടെ തായിരിക്കുവാനും ഇത് മനസ്സിലാക്കുവാനും ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അങ്ങയുടെ എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.